ശ്രീ രമേശ് ചെന്നിത്തല 6 മിനിറ്റ്. സർ, കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ ഒരു ചെറുത്തുനിൽപ്പിന്റെ പാതയിലൂടെ മുന്നോട്ട് പോവുകയാണ്. സർ, കേരളയിൽ എന്ന അപ്രായോഗികമായ ഒരു നടപടിയുടെ പേരിൽ ജീവനോപാധികൾ നഷ്ടപ്പെടുന്ന, സ്വന്തം സ്ഥലം നഷ്ടപ്പെടുന്ന, വീട് നഷ്ടപ്പെടുന്ന, ആയിരക്കണക്കിന് ആളുകളുടെ വിലാപങ്ങൾ കേൾക്കാൻ കഴിയാത്ത ഒരു സർക്കാരായി ഇത് മാറിയിരിക്കുകയാണ്. സർ, സമരത്തോട് ഇത്രയും വലിയ പുച്ഛം നമ്മുടെ തലശ്ശേരി മെമ്പർക്ക് ഉണ്ടായത് കേട്ടപ്പോൾ എനിക്ക് അദ്ദേഹത്തെ പറ്റി സഹതാപം മാത്രമേ ഉണ്ടായുള്ളൂ. സർ, സമരങ്ങളോട് എന്നു മുതലാണ് നിങ്ങൾക്ക് ഇത്ര പുച്ഛമുള്ളത്? സർ, ഇവിടെ സ്ഥലമേറ്റെടുക്കുമ്പോൾ അവർക്ക് നഷ്ടപ്പെടുന്നു പോകുന്ന അവരുടെ ജീവിതമാണ്. ആ ജീവിതം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർ നടത്തുന്ന സമരത്തെ ഇത്ര മ്ലേച്ഛമായ നിലയിൽ അങ്ങ് പറയാൻ പാടില്ലായിരുന്നു. സർ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സ്ത്രീകളും കുട്ടികളും അടക്കുന്ന ജനങ്ങൾ നടത്തുന്ന അതിശക്തമായ ഒരു സമരം കണ്ടില്ല എന്ന് സർക്കാർ ഒരിക്കലും കരുതാൻ പാടില്ലാത്തതാണ്. സർ, ഈ കെ റെയിൽ പദ്ധതി ആർക്കു വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ്? കേരളത്തിലെ ജനങ്ങൾക്ക് വേഗതയിൽ സഞ്ചരിക്കാനാണെങ്കിൽ സർ, ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് 6 മണിക്ക് തിരിക്കുന്ന നമ്മുടെ ജനശതാബ്ദി എക്സ്പ്രസ് 6.5 മണിക്കൂർ കൊണ്ട് കോഴിക്കോടെത്തും. സർ, ജനശതാബ്ദി എക്സ്പ്രസ് മാത്രമല്ല സർ, രാജധാനി എക്സ്പ്രസ് എത്തുന്നുണ്ട്, അന്ത്യോദയ എക്സ്പ്രസ് എത്തുന്നുണ്ട്. സർ, ഇത് കേരളത്തിലെ ഈ ഇന്ന് നിലനിൽക്കുന്ന റെയിൽവേ ലൈന്റെ വളവുകളും അതോടൊപ്പം സിഗ്നലിംഗ് സംവിധാനവും ശരിയാക്കി കഴിഞ്ഞാൽ കാസർഗോഡ് വരെ 4 മണിക്കൂർ 5 മണിക്കൂർ കൊണ്ട് ഇപ്പോഴത്തെ ട്രാക്കിലൂടെ ഓടാൻ കഴിയുന്നു എന്നുള്ള സത്യം. ഓട്ടോമാറ്റിക് സിഗ്നൽ സിസ്റ്റം കൂടി ശരിയാക്കിയാൽ കാസർഗോഡ് വരെ 5 മണിക്കൂർ കൊണ്ട് എത്താൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടെങ്കിൽ മിസ്റ്റർ പിണറായി വിജയൻ ആയിരക്കണക്കിന് ആളുകളെ വഴി ആധാരമാക്കുന്ന ഈ പദ്ധതിയുമായി നിങ്ങൾ മുന്നോട്ട് പോകണമോ നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്? നിങ്ങളെ പിന്തുണച്ചിരുന്ന ഇടതുപക്ഷ സഹയാത്രികളൊക്കെ എതിർക്കുന്നു, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എതിർക്കുന്നു, നിങ്ങളുമായി ബന്ധമുള്ള പരിസ്ഥിതിവാദികളെല്ലാം എതിർക്കുന്നു, കേരളം ഒറ്റക്കെട്ടായി എതിർക്കുന്നു. നിങ്ങൾ തെരഞ്ഞു പിടിച്ചു കുറെ ആളുകളെ വിളിച്ചിട്ട് അവരുടെ മുമ്പിൽ ഇതൊരു മഹത്തായ പദ്ധതിയാണെന്നും കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത പദ്ധതിയാണെന്നും പറഞ്ഞ് അവരെ കബളിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണ്. സാർ, ഇതിന്റെ DPR ചോദിച്ചിട്ട് നിങ്ങൾ തന്നില്ലല്ലോ. ആലുവ MLA ഞാൻ അഭിനന്ദിക്കുന്നു. അൻവർ സാദത്തിന്റെ ഒരു പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് DPR കൊടുക്കേണ്ടി വന്നത് എന്നുള്ള കാര്യം സർക്കാർ മറന്നു പോകരുത്. സാർ, ഞങ്ങളാരും വികസനത്തിനെതിരല്ല. കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വൻകിട പദ്ധതികൾക്ക് രൂപം കൊടുത്തതും നടപ്പാക്കിയതും UDF ആണെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കം വേണ്ട. ഓരോ പദ്ധതിയും നടപ്പാക്കുമ്പോൾ അതിനകത്ത് UDFന്റെ കയ്യൊപ്പുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. സാർ, ഇവിടെ കേരളം സിൽവർ ലൈൻ പദ്ധതി, ഇതിനാവശ്യമായ പണത്തെ സംബന്ധിച്ച് ഇപ്പോഴും തർക്കമുണ്ട്. നിങ്ങൾ പറയുന്ന 63,000, നീതി ആയോഗ് പറയുന്നു 1.25 ക്രോർ ലക്ഷം, 2 ലക്ഷം കോടി ആകുമെന്ന് ആളുകൾ പറയുന്നു. സാർ, ഇത്രയും വലിയ പണച്ചെലവുള്ള ഒരു പദ്ധതി ഇതേ രീതിയിൽ നടപ്പാക്കേണ്ട എന്താവശ്യകതയാണ് കേരളത്തിലുള്ളത്?